കണ്ടോത്ത് റോഡിൽ വിള്ളൽ രൂപം കൊണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. കണ്ടോത്തറ ബസ് സ്റ്റോപ്പിൽ നിന്നും മടത്തുംപടിയിലെ ബൈപ്പാസ് റോഡിലേക്ക് പോകുന്ന ടാർ റോഡിലാണ് 20 മീറ്ററോളം നീളത്തിൽ ഇരുവശത്തുമായി വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. ദേശീയപാതയിലെ കണ്ടോത്ത് അറ ബസ് സ്റ്റോപ്പിൽ നിന്നും മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളത്തിനടുത്ത് ബൈപ്പാസ് റോഡിലെത്തുന്ന റോഡിലാണ് 20 മീറ്ററോളം നീളത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. റോഡിൻ്റെ ഇരുഭാഗത്തും വിള്ളലുണ്ട്. റോഡ് വയലിന് മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഭാഗത്താണ് വിള്ളൽ. മഴക്കാലത്ത് റോഡ് കവിഞ്ഞ് ശക്തമായി വെള്ളമൊഴുകുന്ന ഭാഗമാണ് ഇത്. ഇങ്ങനെയുള്ള റോഡാണ് ചെറിയ 2 മഴ പെയ്തപ്പോൾ തന്നെ വിണ്ടുകീറിയ അവസ്ഥയിലെത്തിയത്. ശക്തമായ പാർശ്വഭിത്തി ഇല്ലാത്തതാണ് റോഡിലെ വിള്ളലിന് കാരണം എന്നാണ് സൂചന. മഴക്കാലത്ത് ഈ റോഡ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്നൊരു സ്ഥലമാണിത്. കാരണം വയലിൽ അങ്ങനെ കുത്തു ഒഴുക്കെന്ന് പറയുന്ന വിധത്തിൽ, കാരണം മഴ തുടങ്ങി കുറച്ച് കഴിയുന്നതോടുകൂടി തന്നെ വെള്ളം നിറയുകയും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡിലൂടെ മറിഞ്ഞൊഴുകുകയും ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് ഈ റോഡിപ്പോൾ ഈ പൊട്ടിയിട്ടുള്ള റോഡിൽ എന്ത് തന്നെ ആയാലും, കാരണം ആ ഒഴുക്കിൽ വെള്ളം വളരെ ദൂരത്തു നിന്ന് വരുന്ന വെള്ളം, വലിയ വെള്ളം വരുന്ന സ്ഥലമാണ്, ആ വെള്ളം റോഡിനെ തന്നെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു ഈ ഒരു മഴക്കാലത്തിന് അതിജീവിക്കാനുള്ള ഒരു ശേഷി നമ്മളെ ഈ റോഡിനുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇത്തവണ വെള്ളം കയറിയാൽ റോഡ് ഇടിഞ്ഞ് വയലിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.